ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് കല്ലിങ്കൽ പാടത്തു നിന്നുമാണ് കല്ലിങ്കൽ പാടത്തു നിന്നും രമേഷാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത് ബഹുമാനം നിറഞ്ഞ ജ്യൂത്സരക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ കത്തെ എഴുതുന്നത് എനിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സായി എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ അന്യനാട്ടിൽ ജോലിക്ക് പോയി കുടുംബം നോക്കി രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു ഒരു അനിയനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുവന്ന് നല്ല ജോലി ശരിപ്പെടുത്തി കൊടുത്തു എനിക്കായി ഞാൻ ഒന്നും തന്നെ കരുതിയില്ല എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇപ്പോൾ ഞാൻ പടുത്തുയർത്തിയ എൻ്റെ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല ഞാനും എൻ്റെ ഭാര്യയും കൊച്ചു കുഞ്ഞും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം ഗൾഫിൽ നിന്നും വന്ന എനിക്ക് നാട്ടിൽ ജോലിക്കായി ശ്രമിച്ചെങ്കിലും ജോലിയൊന്നും തരപ്പെട്ടില്ല ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്നു പക്ഷേ ബിസിനസ് പരമായി വളരെയധികം ഒരു സമയമാണെന്ന് തോന്നുന്നു ആകെ കഷ്ടകാലം നിറഞ്ഞൊരു സമയത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റിനും ശത്രുക്കൾ മാത്രം എനിക്ക് പഴിയും കേട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ കഷ്ടകാല സമയം എപ്പോഴാണ് മാറുക എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചോദിച്ചിരിക്കുന്നതായ ഈ ചോദ്യത്തിൻ്റേതായിരിക്കുന്ന കത്തിൻ്റേതായിരിക്കുന്ന അർത്ഥം പൊതുവേ തൃക്കേട്ട നക്ഷത്രമാണ് നാൽപ്പത്തി അഞ്ച് വയസ്സായി പതിനാല് വയസ്സ് വരെ രമേശിന് ജാതക പ്രകാരം ബുധൻ്റെ ദശാകാലം ഉണ്ടായിരുന്നു പതിനാല് വയസ്സിന് ശേഷം പിന്നീട് വന്നതായിരിക്കുന്ന കേതു വിദ്യാഭ്യാസത്തിനെ മുടക്കിയിട്ട് വെളിയിലോട്ട് വിദേശത്തിലോട്ട് വിദേശത്തിലോട്ട് കിടത്തി എന്നുള്ളതാണ് പതിനാല് ഏഴ് ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷം ജാതകത്തിൽ പിന്നീട് നാൽപ്പത്തി വയസ്സ് വരെയുള്ള നടക്കുന്ന കാലഘട്ടം ഇരുപത് കൊല്ലത്തോളം യോഗകാരകനായിരിക്കുന്ന ശുക്രൻ്റെ ദശാകാലമായിരുന്നു വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്തിരിക്കുന്നതായി ആ ശുക്രന് ശേഷം പിന്നീട് വന്നതായിരിക്കുന്ന ദശാകാലം നാൽപ്പത്തി ഒന്ന് വയസ്സിന് ശേഷം നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള സമയം അഷ്ടമാധിപതിയായിരിക്കുന്ന രാ സൂര്യൻ്റെ ഇതായിരിക്കുന്ന ദശാകാലമാണ് മാത്രമല്ല ലഗ്നാധിപതിയായിരിക്കുന്ന ശനിയുടെ ശത്രു കൂടിയായ സൂര്യൻ നീച്ച രാശിയിലാണ് സ്ഥിതമായിട്ട് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സൂര്യൻ ഒരുപാട് പ്രയാസങ്ങളും മാനസികമായിരിക്കുന്ന വിഷമതകളും വരുത്തിക്കും എന്നതിൽ തർക്കമില്ല ഭുക്കരൂതി കലഹം ക്ഷിതിപാല കോപമാകസ്മികം സ്വജന രോഗപരിഭ്രമം ച അന്യൂന്യ വൈരമതി ദുസ്സഹം എന്നാണ് പറയാം സൂര്യൻ്റേതായിരിക്കുന്ന ദശാകാലത്തിൽ കലഹങ്ങളും അതുപോലെ തന്നെ ഉയർന്ന വ്യക്തികളുടേതായിരിക്കുന്ന കോപ്പങ്ങളുണ്ടാക്കാനും നമ്മൾ സ്വജനങ്ങൾ എന്ന് കരുതുന്നതായിരിക്കുന്ന വ്യക്തികളുമായിട്ട് അകൽച്ചയിലുണ്ടാക്കാനും മതി വിഭ്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ആ ഒരു വിഷമസ്ഥിതി പ്രധാനമായിട്ടും പൊതുവെ വന്നു ചേരുവാനുമുള്ളതായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു കാലഘട്ടം പറയുക മാത്രമല്ല നിജരാശി നിൽക്കുന്ന സൂര്യന നീചഗ്രഹി അധപ്പതനം സുവൃത്തിയിർ ധൈന്യം ദുരാചാരം പ്രാപ്തിമാക്കുക നീചാശ്രയം കീക്കടദേശവാസം വൃത്യത്വം അധ്വാന്യം അനർത്ഥകാലെന്നാ പറയാ നീചത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ദശാകാലത്തിലെ അധപ്പതനുണ്ടാകുന്നതാണ് അധപ്പതനെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ച ഉണ്ടാകണം എന്നാണ് അത്രേ പറയുക നമ്മുടെ എപ്പോഴുള്ളതായിരിക്കുന്ന പൊസിഷനിൽ നിന്നും നല്ലൊരു വീഴ്ച ഉണ്ടാകണം എന്നായിരുന്നു പറയാം അപ്പോൾ ജാതകത്തിൽ തന്നെ പറഞ്ഞിരുന്നു ശുക്രദശയിൽ സമ്പാദിച്ചതെല്ലാം എന്തെല്ലാമാണോ അതെല്ലാം തന്നെ സൂര്യദശയിൽ നഷ്ടപ്പെട്ടു പോകണം എന്നുള്ളത് അത് കേവലം വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല പറയാം ഇപ്പോൾ കുടുംബം നോക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നും കരുതിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞതിന് പൂർണ്ണമായിട്ടും അംഗീകരിച്ച് തരാൻ നിവൃത്തിയില്ല കാരണം കുടുംബം നോക്കിയില്ലെങ്കിൽ കൂടിയിട്ട് ശുക്രദശാകാലത്തിൽ എന്തെല്ലാമാണോ താങ്കൾ സമ്പാദിച്ചത് അത് മുഴുവൻ സൂര്യദശാകാലത്തിൽ അന്യാധീനപ്പെട്ടു പോകണമെന്നതായിരുന്നു ബലം തന്നെ പൊതുവേ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു നല്ലൊരു കാര്യം താങ്കൾ ചെയ്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെതായിരിക്കുന്ന നൂറ് ശതമാനം ഗുണവും പുണ്യവും താങ്കൾക്ക് എപ്പോഴായാലും ലഭിക്കുക തന്നെ ചെയ്യും നാൽപ്പത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം സൂര്യദശാകാലം പൊതുവെ പറയുന്നുണ്ട് ഈ ആറ് വർഷത്തിൻ്റെ ഇതായിരിക്കുന്ന കാലഘട്ടം ജാതകവശാലിത്തിരി വിഷമത പറഞ്ഞു അതിനോടൊപ്പം തന്നെയായിട്ട് ജാതകത്തിലെ ഏഴരശനി കാലഘട്ടം കൂടിയിട്ട് വന്നപ്പോൾ ഏകദേശം സൂര്യദശാകാലം തുടക്കവും ഏഴദശനിയും എല്ലാം തന്നെ ഒരുമിച്ച് ഒരേപോലെ വന്നപ്പോൾ പ്രയാസങ്ങളെ ഒന്നുകൂടിയത് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കാണുന്നത് ഏഴദശനിയിൽ ജന്മശനി എന്നുള്ളൊരു സമയം രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ ഇനി വരുന്ന രണ്ടായിരത്തി പതിനേഴ് ജനുവരി വരയ്ക്കുണ്ട് ആ സമയം കുറെ കൂടി കഷ്ടതകൾ നിറഞ്ഞിരിക്കുന്നതായ സമയമായിരിക്കുന്നതാണ് പറയുക അപ്പൊ ജനുവരിക്ക് ശേഷം ചെറിയൊരു മാറ്റം ഉണ്ടാകും നാൽപ്പത്തിയേഴ് വയസ്സിന് ശേഷം പിന്നീട് ചന്ദ്രൻ്റെ ദശാകാലം പറയുന്നുണ്ട് ചന്ദ്രദശാകാലം നീജഭംഗ രാജയോഗപ്രദനായിരിക്കുന്ന ചന്ദ്രനാണ് പക്ഷബലം ഇത്തിരി കുറവുള്ളതായിരിക്കുന്ന ചന്ദ്രനാണ് ആണെങ്കിൽ കൂടിയിട്ട് നീജഭംഗ രാജയോഗപ്രദനായിട്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ഇതായിരിക്കുന്ന ദശാകാലത്തിലെ ഗുണങ്ങൾ പൊതുവെ സംഭവിക്കുമെന്നുള്ളതാണ് പറയാൻ ്രസാദം പ്രകരോതി ചന്ദ്ര സർവാർത്ഥ സിദ്ധിയും സുഖഭോജനം ചെന്ന് പറയാം മനസ്സെല്ലാം സന്തോഷിക്കേണ്ട ഒരു സമയമായിട്ടാണ് ചന്ദ്രന്റെ ദശാകാലം പൊതുവെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ളതായിരിക്കുന്ന ഈ സമയദോഷാദികളെ മറികടക്കാനായിട്ട് ശിവക്ഷേത്രത്തിൽ പൊതുവെ ഈ ഇളനീർ ധാരയും അതുപോലെ തന്നെ പിൻവിളക്കും നടത്തുന്നത് മാനസികമായിരിക്കുന്ന പിരിമുറക്കും കുറയ്ക്കുവാൻ ഒരുപാട് സഹായിക്കും ഒപ്പം തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ധാരാളം ശത്രുതകളാണെന്നാണ് പറഞ്ഞത് വെളിയിലല്ല ഏറ്റവും വലിയ ശത്രു നമ്മൾക്കുള്ളിൽ തന്നെയായിരിക്കുന്നതാണ് ആചാര്യന്മാർ പറയിക്കാം നമ്മൾക്കുള്ളിലുള്ളതായിരിക്കുന്ന ആ ശത്രുതകൾ നശിച്ചാൽ തന്നെ നമുക്ക് ചുറ്റുമുള്ളതായിരിക്കുന്ന വ്യക്തികളിലെ ശത്രുതകളെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയാം ക്ഷേത്രത്തിലെ കഠിനമധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി എന്നുള്ളതായിരിക്കുന്ന വഴിപാട് ഈ വരുന്ന ജനുവരി മാസം വരയ്ക്കും മാസം തോറും ജന്മനക്ഷത്രത്തിന് പ്രധാനമായിട്ടും നടത്തുക ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങൾ അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ് ജന്മനക്ഷത്രത്തിന് നടത്താൻ പറ്റിയില്ലെങ്കിൽ അതിനോടൊപ്പം തന്നെയായിട്ട് സൂര്യദശാകാലമായതുകൊണ്ട് ശിവനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതും സൂര്യനെ പ്രാർത്ഥിക്കുന്നതും ദോഷഫലത്തിൻ്റെ ആധിക്യം കുറയ്ക്കുവാൻ ഒരുപാട് സഹായിക്കുമെന്നുള്ളതാണ് പൊതുവെ പറയുന്നത് എന്തായാലും ഇപ്പോൾ ബിസിനസ് പരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അത്ര കണ്ട അനുകൂലമല്ലാത്ത സമയമായതുകൊണ്ട് ഒരുപാട് പൈസ ഇറക്കിയുള്ളതായിരിക്കുന്ന ബിസിനസ്സിനൊന്നും തന്നെ ഇറങ്ങി പുറപ്പെടാതിരിക്കുകയാണ് നല്ലത് ഒരു ചെറിയ രീതിയിൽ തന്നെ അങ്ങനെ പോകട്ടെ നാൽപ്പത്തിയേഴ് വയസ്സിന് ശേഷം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ജീവിത പുരോഗതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളതായിരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തളരാതെ മുന്നിലോട്ടുള്ള പ്രകാശം ലക്ഷ്യമാക്കി ധൈര്യസമേതം യാത്ര ചെയ്യാം